ഒരുപാട് പേര് പേരയ്ക്ക വെറൈറ്റികളെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് പേരയ്ക്ക വെറൈറ്റികളെ പരിചയപ്പെടാം, അതിൻ്റെ ടേസ്റ്റും അത് നമ്മുടെ വീട്ടിൽ വെക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട ആളിൽ L49 എന്ന് പറഞ്ഞിട്ടുള്ള പേരയ്ക്ക ഇനത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരയ്ക്ക വെറൈറ്റിയാണത്. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ഒരു വെളുത്ത പേരയ്ക്കയാണത്. പുറം ഭാഗം നല്ല പച്ചയും പഴുത്തും നന്നായിട്ട് പഴുത്തു കഴിഞ്ഞാൽ ഒരു നേരിയ മഞ്ഞ കളറിലേക്കൊക്കെ ഈ പേരയ്ക്ക വെറൈറ്റി മാറും. അത് എപ്പോഴും നല്ല വെളുത്ത നിറമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് L49 L49 എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് മുൻപൊരു വെറൈറ്റി ഉണ്ടായിരുന്നു L47. അപ്പോൾ അത്യാവശ്യം സൈസ് എത്തുന്ന ഒരു പേരയ്ക്ക വെറൈറ്റിയാണ് L49. നന്നായിട്ട് സൈസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു മൂക്കുന്നതിന് മുൻപേ പൊട്ടിച്ചെടുത്ത് പറിച്ചുകൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു കരിയും പച്ച നിറത്തിലേക്ക് വരുന്നത്, ഇല്ലെങ്കിൽ ഒരു നേരിയ മഞ്ഞ നിറത്തിലേക്കൊക്കെ ഈ ഒരു പേരയ്ക്ക മാറും. അപ്പോൾ വീടുകളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി പേരയ്ക്കയാണ് L49. കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് വെക്കേണ്ട ഒരു പേരയ്ക്കയാണ്. നല്ല മധുരമാണ്. അതുപോലെ തന്നെ പ്രത്യേക ഫ്ലേവർ ഈ ഒരു പേരയ്ക്കയ്ക്ക് ഉണ്ട്. നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പേരയ്ക്കകളേക്കാൾ അപേക്ഷിച്ച് വേറൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഈ പേരയ്ക്കയ്ക്ക് എവിടേക്കോ ഒരു ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വെറൈറ്റി പേരയ്ക്കയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ വെക്കുകയും ചെയ്യാം, പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മറ്റു പ്രത്യേകത. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും, നല്ല വളം ചെയ്യാണ്, നല്ല സൈസിലേക്ക് ഈ പേരയ്ക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ വെക്കാൻ പറ്റിയ ഒരു പേരയ്ക്ക ഇനമാണ് L49. അടുത്തത് അർക്കാകിരൺ എന്ന് പറഞ്ഞൊരു പേരയ്ക്കയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ പേരയ്ക്കയോടൊക്കെ ഏറെ സാദൃശ്യമുള്ള ടേസ്റ്റും സാദൃശ്യമുള്ള രൂപമൊക്കെയാണ് അർക്കാകിരൺ. ഉള്ളിൽ ചുവപ്പ് നിറത്തിലാണ് അർക്കാകിരൺ വരുന്നത്. അപ്പോൾ ഞാനിത് കടിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ പേരയ്ക്കയാണോ ഇതെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. കാരണം ആ രീതിയിലുള്ള ടേസ്റ്റൊക്കെയാണ് ഈ ഒരു പേരയ്ക്കയിൽ. എന്നാലും നമുക്ക് കഴിക്കാം, നമുക്ക് അധിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അധിക പ്രയത്നമോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് കായ്ക്കുന്നൊരു വെറൈറ്റി പേരയ്ക്കയാണ് അർക്കാകിരൺ. എന്നാൽ മറ്റുള്ള പേരകളെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി പിന്നിൽ എന്ന് വേണം പറയാൻ. കാരണം മറ്റുള്ള നല്ല പേരയ്ക്ക വെറൈറ്റികളെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കുറവുള്ള പോലെ എനിക്ക് തോന്നി. പിന്നെ മഴ വെള്ളം കയറി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റും വരുന്നില്ല. മറ്റുള്ള ചില പേരുകളൊക്കെ ആണെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാലും നല്ല ടേസ്റ്റുള്ള പേരാണ് ജപ്പാൻ പേരയൊക്കെ. അപ്പോൾ ഈ കാണുന്നത് ജപ്പാൻ പേരയാണ്. അപ്പോൾ നിറയെ പൂക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ പൂക്കളും കായായിട്ട് മാറുക ജപ്പാൻ പേരയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കായെല്ലാം പൂക്കളെല്ലാം കായായി മാറില്ല, എന്നാൽ അവിടെ ഇവിടെയായിട്ട് കായ പിടിക്കും. എന്നാൽ കിട്ടുന്ന കാ അടിപൊളിയായിട്ടുള്ള പേരയ്ക്കയാണ് ജപ്പാൻ പേര. അപ്പോൾ നല്ല ഫ്ലേവറുള്ളൊരു പേരയ്ക്കയാണ്. അതേപോലത്തെ നല്ല മധുരമാണ്. നമ്മൾ കരിമ്പ് കടിച്ചു നിന്ന പോലെ മധുരത്തോടെ കടിച്ചു നിന്ന, മഴ പെയ്താലും ബുദ്ധിമുട്ടില്ല. മഴ പെയ്താലും വെള്ളം കയറിയിട്ട് പേരയ്ക്ക ചീത്തയായി പോകുന്നുള്ള പ്രശ്നമൊന്നും ഈ ഒരു പേരയ്ക്കില്ല. നമ്മൾ വീട്ടിലൊക്കെ നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു പേരയ്ക്ക തന്നെയാണ് ജപ്പാൻ പേര. ഇതിനെക്കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് പേരയ്ക്കയുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ വിത്തുകൾ വരുന്നതന്നെ ഒന്നോ രണ്ടോ വിത്തുകൾ ഉണ്ടാവുകയും ചെയ്യും. ആ വിത്ത് തന്നെ നമുക്ക് കടിച്ചാൽ പൊട്ടി പോകുന്ന സോഫ്റ്റ് വിത്തുകളുമാണ്. അപ്പോൾ വളരെ ഈസിയായിട്ട് കഴിക്കാനും പറ്റും, നല്ല മധുരമാണ്. എന്നാൽ കായകൾ അത്ര ഈസിയായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നമാണ് ഈ ജപ്പാൻ പേരയ്ക്കുള്ളത്. എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടില്ലല്ലോ. പേരയ്ക്ക് ഇഷ്ടമില്ലാത്തവർ പോലും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഇനമാണ് ജപ്പാൻ പേര. പറ്റുന്നുണ്ടെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ മണ്ണിലോട്ട് വെക്കാൻ ശ്രമിക്കുക. മണ്ണിൽ വെക്കാൻ സ്ഥലം ഇല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ഡ്രമ്മിലോ ആക്കിയിട്ട് ടെറസിൻ്റെ മുകളിലും വെക്കുക. അപ്പോൾ ഇതുപോലെ കുറച്ച് വെറൈറ്റികളെ കുറിച്ചും കൂടി പറയാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അതുകൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ ബാക്കി ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത വീഡിയോ നമുക്ക് ബാക്കി വെറൈറ്റികൾ ഉൾപ്പെടുത്താം.